നമസ്കാരം. നമ്മുടെ സ്വന്തം മലയാളികളുടെ അഭിമാനമായ വാവ സുരേഷിനെ സ്വീഡനിലേക്ക് ക്ഷണിച്ചുവെന്ന വാർത്ത വന്നിരുന്നു. സ്വീഡൻ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് വാവ സുരേഷിനെ വിളിച്ചത്. സ്വീഡനിലെ പ്രസിദ്ധമായ സ്റ്റോക്ക്ഹോമിലെ മൃഗശാലയിൽ നിന്ന് ഉഗ്രവിഷമുള്ള ഒരു രാജതമ്പാല പുറത്തു ചാടിയിരുന്നു. ഇതിനെ പിടിച്ച് കൂട്ടിലാക്കുക എന്ന ദൗത്യത്തിന് വേണ്ടിയായിരുന്നു വാവ സുരേഷിനെ സ്വീഡനിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കേട്ട് അമ്പരക്കുകയാണ് എല്ലാവരും. വാവ സുരേഷ് എന്ന പേര് കേട്ടില്ല. അതിന് മുമ്പ് നമ്മുടെ രാജവെമ്പാല പത്തേം മടക്കി വന്ന് കൂട്ടൽ കയറിയെന്നാണ് കേട്ടത്. ഹൗഡനി എന്ന രാജവെമ്പാലയാണ് സ്വീഡനിലെ മൃഗശാലയിലെ കൂട്ടിൽ നിന്നും പുറത്തു ചാടിപ്പോയത്. എന്തായാലും രസകരമായ ഒരു വാർത്ത തന്നെയാണത്. രാജവെമ്പാലയെ പിടികൂടാൻ കേരളത്തിൽ നിന്നും വാവ സുരേഷിനെ ഇറക്കണമെന്ന് വിചാരിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിനു മുന്നെയാണ് രാജവെമ്പാല സ്വയം കൂട്ടിലേക്ക് തിരിച്ചെത്തിയത്. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ ഡിയോ ഗാർഡൻ ദ്വീപിലെ സ്കാൻസൺ മൃഗശാലയോട് ചേർന്നുള്ള ഒരു അക്വേറിയത്തിൽ നിന്നാണ് ഒക്ടോബർ 22 രാജവെമ്പാല പുറത്തു ചാടിയത്. ഹൗഡനി എന്ന് വിളിപ്പേരുള്ള 7 നീളമുള്ള രാജവെമ്പാല ചില്ലുകൂട്ടിലെ മേൽക്കൂരയിലെ ബൾബിനിടയിലൂടെയാണ് പുറത്തേക്കിറങ്ങിയത്. എക്സ്റേ മെഷീനും മറ്റും വെച്ച് അധികൃതർ നടത്തിയ പരിശോധനയിൽ അക്വേറിയം വളപ്പിൽ തന്നെ 2 മതിലിൻ്റെ ഇടയിൽ പാമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ മതിലുകൾ തുറന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും എക്സ്റേയുടെ പരിധിയിൽ നിന്ന് പാമ്പ് പെട്ടെന്ന് അപ്രതീക്ഷനാവുകയായിരുന്നു. ഒരാഴ്ചയോളം മൃഗശാല അധികൃതർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും നമ്മുടെ രാജവെമ്പാലയെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇതിനിടെ സ്വീഡിഷ് പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പാമ്പിനെ കണ്ടെത്തലാണ് തൻ്റെ ഇപ്പോഴത്തെ തലവേദനയെന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസിലെ മലയാളിയായ സുഹൃത്തിനോട് യാദൃച്ഛികമായി പറഞ്ഞതാണ് വാവ സുരേഷ് ചിത്രത്തിൽ വരാൻ കാരണം. ഇങ്ങ് കേരളത്തിൽ ജനിച്ചു വളർന്ന വാവ സുരേഷിനെ കുറിച്ച് സ്വീഡൻ വരെ എത്തി വാർത്തകൾ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച് അങ്ങ് സ്വീഡനിൽ നിന്നും വിളിച്ചത്. സ്വീഡൻ സർക്കാരിൻ്റെ പ്രതിനിധി വാവ സുരേഷിനെ വിളിക്കുമെന്നും യാത്രയ്ക്ക് കരുതിയിരിക്കണമെന്നുമുള്ള അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള സന്ദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരു പ്രമുഖ മാധ്യമം സംപ്രേഷണം ചെയ്യുന്ന സ്നേക് മാസ്റ്റർ എന്ന പരിപാടിയിൽ വാവ സുരേഷ് പങ്കെടുത്തിരുന്നു. ഈ പരിപാടി അവർ കണ്ടാണ് സ്വീഡനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വൈറ്റ് ഹൗസിലെ മലയാളി ഉദ്യോഗസ്ഥനുമായി ഫോണിൽ ഈ വിവരം തിരക്കിയത്. തൃശൂർ സ്വദേശിയായ വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൽ നിന്ന് വാവ സുരേഷിൻ്റെ പാമ്പ് പിടുത്ത കഥകൾ അറിഞ്ഞതോടെ വാവ സുരേഷിനെ സ്വീഡനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഏത് നിമിഷവും പോകാൻ റെഡിയായിരിക്കണമെന്നാണ് വാവ സുരേഷുമായി സംസാരിച്ച വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് നമ്മുടെ ഹൗഡനി കൂട്ടിലേക്ക് തിരിച്ചെത്തിയത്. സ്വീഡനിലെ 22% ജനങ്ങളും വസിക്കുന്ന തലസ്ഥാന നഗരമാണ് സ്റ്റോക്ക്ഹോം. മൃഗശാലയിൽ നിന്നും ചാടിയ നമ്മുടെ രാജവെമ്പാല ഇഴഞ്ഞു ചെന്ന് വല്ല വനവാസ കേന്ദ്രത്തിലേക്കും എത്തുമോ എന്നുള്ള പേടിയാണ് ഉദ്യോഗസ്ഥർ സുരേഷിനെ വിളിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.